أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين فويل للمصلين الذين هم عن صلاتهم ساهون നമസ്കരിക്കുന്നവരെ അവർക്ക് നരകമാണെന്ന് ഖുർആൻ, നമസ്കാരക്കാർക്ക് നരകമാണെന്ന് പരിശുദ്ധമായ ഖുർആന്റെ ആയത്ത് ഇറങ്ങിയപ്പോ ഈ ആയത്ത് എടുത്തുകൊണ്ട് നബിയുന റസൂലുള്ളാഹി തങ്ങളുടെ അരികിലേക്ക് ഇതാ ഓടി വരികയാണ് മഹാനായ ഉമർ അൽ ഫാറൂഖ്. അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അഖ്ബിർനാ അൻ ഹാദിഹിൽ ആയാ വൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്ക് നരകമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ നബിയേ, ഇതിന്റെ വിവക്ഷ എന്തേ, ഇതിന്റെ വ്യാഖ്യാനം എന്തേ, എന്തിനാണ് പിന്നെ ഞങ്ങൾ നമസ്കരിക്കുന്നത്, നമസ്കരിച്ചിട്ട് എന്ത് പുണ്യമാണുള്ളത്, നമസ്കാരക്കാർക്ക് നരകമാണ് നരകമാണെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സഹാബാക്കൾക്ക് വല്ലാത്ത വിഷമമായി പ്രയാസമായി. അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് കടന്നു വരികയാ സഹാബാക്കൾ കടന്നു വന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറയുകയാണ്, ഏതൊരു വഖത്ത് നമസ്കാരം അതിന്റെ കൃത്യസമയത്ത് നമസ്കരിപ്പിക്കുക, നമസ്കരിക്കാതെ ആവശ്യമില്ലാതെ ആ സമയത്തെ പിന്തിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് നരകമാണ് നരകമാണ്, അവർ നമസ്കരിച്ചതുകൊണ്ട് യാതൊരു പുണ്യവുമില്ല എന്നതാണ് ഇതിന്റെ അർത്ഥമെന്ന് ഹബീബായ തങ്ങളെ സഹാബാക്കളെ അറിയിക്കുകയാണ്. അവിടെയും അപ്പം ഇമാത്തത്തു സ്വലാ നിസ്കരിക്കുന്നുണ്ട്, നിസ്കരിച്ചിട്ട് കാര്യമില്ല, നിസ്കരിക്കുന്നുണ്ട് പക്ഷെ നിസ്കരിച്ചിട്ട് കാര്യമില്ല, അങ്ങനെ ഓടി വരും. ഇനി ചില ആളുകള് മസ്ജിദിന്റെ പരിസരത്ത് വീട് വെച്ച് താമസിക്കും, മസ്ജിദിന്റെ പരിസരത്ത് വീട് വെച്ച് താമസിച്ചിട്ട് മസ്ജിദിൽ ഇമാമം ജമാഅത്ത് നടക്കുമ്പോ ആ മസ്ജിദിൽ ജമാഅത്തിൽ പങ്കെടുക്കാതെ അവരുടെ വീടുകളിൽ തന്നെ അവർ നമസ്കരിക്കുകയാ. അവരെ കുറിച്ച് പ്രവാചകം പറഞ്ഞത് എന്താണ്, ലാ സ്വലാത്ത ലി ജാരിൽ മസ്ജിദ് ഇല്ലാ ഫിൽ മസ്ജിദ്, വീടിന്റെ പള്ളിയുടെ പരിസരത്തുള്ള വീട്ടുകാരുടെ നിസ്കാരം മസ്ജിദിലല്ലാതെ ശരിയാവൂല, മസ്ജിദിലല്ലാതെ ശരിയാവൂല. ഇത് കേട്ടപ്പോ ബഹുമാനപ്പെട്ട ഉമ്മി മക്തൂം, കണ്ണിന് കാഴ്ച കുറഞ്ഞു പോയ ഉമ്മി മക്തൂം, ഒറ്റയ്ക്ക് പള്ളിയിലേക്ക് വരാൻ പറ്റാത്ത ഉമ്മി മക്തൂം റളിയല്ലാഹു തആലാനു നബി തങ്ങളുടെ ഹദരത്തിലേക്ക് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ് ലൈസ ലി ഖായിദുൻ യഖൂദുനി ലൽ മസ്ജിദ്, എന്നെ മസ്ജിദിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഒരാളുമില്ല നബിയേ, ഫഹല്ലി റുഖ്സത്തുൻ അൻ നുസല്ലിയ ഫീ ബൈതി, എനിക്കെന്റെ വീട്ടിൽ നമസ്കരിക്കാൻ അവസരമുണ്ടോ നബിയേ, അനുവാദമുണ്ടോ നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് മഹാനായ ഉമ്മ മക്തൂം റളിയല്ലാഹു തആലാ അൻഹു ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, ഹൽ സമിഅത്തൽ അദാൻ, ഉമ്മി മക്തൂമേ ബാങ്ക് വിളി കേൾക്കുമോ, ബാങ്ക് നിനക്ക് കേൾക്കാൻ കഴിയുമോ, കണ്ണിനല്ലേ നിനക്ക് കുഴപ്പമുള്ളത്, കാതിന് നിനക്ക് കുഴപ്പമില്ലല്ലോ. ഉടനെ അല്ലാഹുവിന്റെ റസൂലിനോട് ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, എനിക്ക് ബാങ്ക് വിളി കേൾക്കാൻ കഴിയും പ്രവാചകരെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹയ്യ ഹലാ, എങ്കിൽ മസ്ജിദിൽ വന്ന് പള്ളിയിൽ വന്ന് നമസ്കരിക്കണേ ഉമ്മി മക്തൂമേ. കണ്ണിന് കാഴ്ചയില്ല, കൂട്ടിക്കൊണ്ടുവാൻ ബൈ സ്റ്റാൻഡ് ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മത്തങ്ങൾ പറയാണ് മസ്ജിദിൽ വന്ന് നിസ്കരിക്കണം. മസ്ജിദിൽ ഇമാമിനെയും ഈ കോടിക്കണക്കിന് രൂപ ചെലവാക്കി മസ്ജിദ് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ നമ്മുടെ സൗകര്യത്തിലൂടെ നിസ്കരിച്ചാൽ മതിയാവും. ഇനി മസ്ജിദ് ഉണ്ടാക്കുക ഒരു കാലഘട്ടം വരും, മസ്ജിദ് നബി തങ്ങള് പറഞ്ഞതാണ് മസ്ജിദ് ഉണ്ടാക്കും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തങ്ങൾ പറഞ്ഞതാണ്, ലാ തഖൂമു സ്സാഅ ഹത്താ യതബാഹ അന്നാസു ബിൽ മസാജിദി, മസ്ജിദുകൾ കൊണ്ട് പ്രൗഢി നടിക്കുന്ന ഒരു കാലഘട്ടം വരാതെ ലോകം അസ്തമിക്കുകയേ ഇല്ല തന്നെ. ൂനബിൽ മസാജിദി മാ ഉമിർത്തു ബിതശീദിൽ മസാജിദി,
കൊടാന കോടികൾ കൊണ്ട് പള്ളികൾ ഉണ്ടാക്കും, വലിയ വലിയ കുബ്ബകൾ ഉണ്ടാക്കും, വലിയ വലിയ മിനാരങ്ങൾ ഉണ്ടാക്കും. പക്ഷേ നമസ്കരിക്കാൻ ആ പള്ളിയുടെ ഉള്ളിൽ ആരുമില്ല. ആ മസ്ജിദ് കൊണ്ട് മഹല്ല നിവാസികൾ പ്രൗഢി നടിക്കുകയാ. 50 കോടിയുടെ മസ്ജിദാണ്, 60 കോടിയുടെ മസ്ജിദാണ്, 40 കോടിയുടെ മസ്ജിദാണ്. ഈ നാട്ടിലെങ്ങുമില്ലാത്ത മാർബിളാണ്, ഗ്രാനൈറ്റ് ആണ്, ബ്രൂണയിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ബ്രസീലിൽ നിന്ന് കൊണ്ടുവന്നതാണ്, അങ്ങ് ലോകത്തുള്ള ഏറ്റവും വില കൂടിയ മാർബിളാണ് ഞങ്ങളുടെ മസ്ജിദിലുള്ളത് എന്ന് മസ്ജിദ് കൊണ്ട് പ്രൗഢി നടിക്കുന്ന ഒരു കാലം വരാതെ ലോകം അസ്തമിക്കുകയേയില്ല. നബീന റസൂലുള്ളാഹി അതും പറഞ്ഞു. പ്രൗഢി നടിക്കുന്നില്ല ആൾക്കാർ ഓരോ പള്ളി കൊണ്ട്. ഇതൊന്നും എന്റെ വാക്കല്ല, ഉസ്താദന്മാരെ ആലിമ്യങ്ങളിൽ പോട്ട്, ഇതൊക്കെ ഹദീസുകള്, ഇതൊക്കെ ഹദീസുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, മാ ഉമിറുത്തു ബിതശ്ഹീദിൽ മസാജിദ്, അടിച്ചുപൊളി പള്ളി ഉണ്ടാക്കാൻ എന്നോട് എന്റെ റബ്ബ് പഠിപ്പിച്ചിട്ടില്ല. ആളുണ്ട് സൗകര്യത്തിന്, നല്ലൊരു മസ്ജിദ് വേണം, നല്ല പള്ളി വേണം. പക്ഷേ അവരുടെ പണത്തിന്റെ ഇതനുസരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കില്ല, തന്നെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാണ്. പക്ഷെ നിസ്കരിക്കാനോ നിസ്കരിക്കാൻ ആരുമില്ല, മലക്കുകൾ മാത്രം. അടിപൊളി പള്ളിയാണ്, നിസ്കരിക്കാൻ ആളില്ല, അതാണല്ലോ പ്രശ്നം. നീ നിസ്കരിക്കാൻ ആളുകൾ വന്നാലോ പിന്നെയും പ്രസാദും. പിന്നെ നമ്മുടെ നിസ്കാര നബീന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഒരു കാലഘട്ടം വരും അത്രേ, വതുക്സറു സുഫൂഫ് വതുതവ്വലുൽ മനാബിർ വതുക്സറു സുഫൂഫ്, ഘോര ഘോര പ്രഭാഷണം നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമെന്ന് ഹബീബുന റസൂലുള്ളാഹി. വതുതവ്വലുൽ മനാബിർ, മിമ്പറുകളൊക്കെ നീളം കൂടുന്ന പ്രഭാഷണത്തിന്റെ വേദികൾ അധികരിക്കും. ഞങ്ങളെ കുറിച്ച് പറഞ്ഞതായിരിക്കാം, ഞങ്ങളെ പ്രഭാഷണ തൊഴിലാളികൾ ഞങ്ങളെ കുറിച്ച് പറഞ്ഞതായിരിക്കാം. ഇദാ കസൂറ ഖുതബാഉ മനാബിരിക്കും വറകന ഉലമാഉകും ഇലാ ഉലാതികും ഫഅഹല്ലു ലഹും അൽഹറാമ വഹറമു അലൈഹിം അൽഹലാല فافتوهم بما يشتهون ان من اقتراب الساعه. الله اكبر. മനസ്സിലായോ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്, ഖിയാമത്ത് നാളിന്റെ അടയാളം, ഖിയാമത്ത് നാളിന്റെ അടയാളം പ്രവാചകന്റെ പുലരുന്ന പ്രവചനം. ഇദാ കസുറ ഖുതബാഉ മനാബിരിക്കും, നിങ്ങളുടെ നാട്ടിൽ ഘോര ഘോര പ്രഭാഷണങ്ങൾ അരങ്ങേറ്റം നടത്തുന്ന കാലം വന്നാൽ. ഭയങ്കര പ്രസംഗം, ഉളിയത്തെടുക്ക, ബദിയെടുക്ക, അടുക്കത്തെടുക്ക, പരക്ക് പര അടുക്ക, എല്ലാ അടുക്കകളും പടക്ക് പടക്ക് പ്രസംഗങ്ങളോടെ പ്രഭാഷണം. ഇന്നൊന്ന് നെറ്റിൽ നിങ്ങൾ നടിച്ചു നോക്ക്, ഓരോ ഉസ്താദന്മാര് അടിപൊളി പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെ വേണമെങ്കിലും കേൾക്കാം, എവിടെ വേണമെങ്കിലും കേൾക്കാം. ഘോര ഘോര പ്രഭാഷണം നടത്തുന്ന വേദികൾ അധികരിച്ചാൽ നിങ്ങളുടെ പണ്ഡിതന്മാര് സമ്പന്നന്മാരുടെയും അധികാരികളുടെയും അടിത്തട്ടിലേക്ക് പോയി വീണാൽ അവരെ സോപ്പിട്ട് സോപ്പിട്ട് ചമച്ചടിക്കാൻ അവരുടെ പിന്നാലെ പോയാൽ. ഫഅഫ്തൗഹും ബിമാ യഷ്തഹൂൻ, അവർ ആഗ്രഹിക്കുന്നത് പോലെ ഫത്വകൾ അനുകൂലമായി അവർക്ക് നൽകിയാൽ. ബാങ്കിൽ നിന്നൊക്കെ പലിശ എടുക്കുമ്പോൾ ഇൻട്രസ്റ്റ്, അത് ഹലാൽ, അത് പൈസ നമ്മുടെ കച്ചവടത്തിന്റെ ബെനിഫിറ്റ് അല്ലേ, അത് അല്ലേ കുഴപ്പമില്ല. അല്ലെ പലിശ എന്ന് പറയുന്നുണ്ട്, കുഴപ്പമില്ല കുഴപ്പമില്ല. വണ്ടി സി സി നമുക്ക് കണക്ക് കാണിക്കേണ്ടി വരില്ല, അതുകൊണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല, ഓക്കെ എടുക്കാം. അങ്ങനെയുള്ള ചില ആളുകൾ വേണ്ട, പടച്ചവും കാത്തു രക്ഷിക്കട്ടെ അള്ളാഹു, നമ്മളൊക്കെ കാത്തു രക്ഷിക്കട്ടെ, നമ്മളൊക്കെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. പറഞ്ഞിട്ട് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല, നാമ്യം പറയുന്ന ശക്തി പറയും. എന്റെ വാക്കല്ല, പള്ളിയുടെ തിരുമുറ്റത്തിരുന്ന് ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കാണ് ഈ പറയുന്നത്. അല്ല, എന്റെ എന്നോട് ദേഷ്യപ്പെട്ട് കാര്യമില്ല, നിങ്ങൾ ദേഷ്യപ്പെട്ട ആരോടായിരിക്കും ദേഷ്യപ്പെടേണ്ടത്? നൗസുബില്ല, അള്ളാഹുന്റെ റസൂലിനോട് ദേഷ്യപ്പെട്ട പോയി, മൊത്തം പടച്ചോ കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ.
അതുകൊണ്ട് നമ്മൾ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആലാനോ ആരെങ്കിലും എന്തെങ്കിലും മസല ചോദിച്ചിട്ട് വന്നാൽ എനിക്ക് അറിയില്ല എന്ന് പറയും. നിങ്ങൾക്ക് പിന്നെ അറിയില്ല, നിങ്ങൾ പിന്നെ വലിയ ഫഖീഹ് ആയിട്ടിരിക്കുന്നു. നിസ്ഫുൽ ഇൽമ് ലാ അദ്രി, എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ അത് പകുതി ഇൽമാണ്, അവന്റെ ഇൽമിന്റെ പകുതി എന്ന് എനിക്ക് അറിയില്ല. അല്ല, ഇല്ലാത്തത് ഉണ്ടാക്കി പറയാൻ നിൽക്കണ്ട. അതുകൊണ്ട് ഒരാൾക്ക് അനുകൂലമായ ഫത്വ നമ്മൾ കൊടുക്കണ്ട, അനുകൂലമായത് കൊടുക്കണ്ട. ഹലാലിനെ ഹറാമാക്കുന്ന ഒരു കാലം വരുമത്രേ, ഹറാമിനെ ഹലാലാക്കുന്ന കാലം വരുമത്രേ, ഹലാലിനെ ഹറാമാക്കുന്ന കാലം വരുമത്രേ. ഹറാമ് ഹലാലാകും, ഹലാല് ഹറാമാകും, അങ്ങനെ ഒരു കാലഘട്ടം നിങ്ങൾ കണ്ടാൽ ഇന്നമിൻ ഇഖ്തിറാ ബിസാ, അത് ഖിയാമത്തിന്റെ അടയാളമാണ്. കേട്ടോ ഹബീബായ, തങ്ങൾ പറഞ്ഞത് തെറ്റുകിട്ടില്ല മക്കളെ, തെറ്റുകിട്ടില്ല. കേട്ടോ, ഒരു ഹദീസിൽ നബിയുന റസൂലുള്ളാഹി തങ്ങൾ വഫി റിവായത്തുൻ ആഖിർ, മറ്റൊരു ഹദീസിൽ കേക്കാം, സഹാബാക്കളോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, കൈഫ ബികും ഇദാ റഅയ്തുൽ മുൻകറ മഅറൂഫ വൽ മഅറൂഫ മുൻകറ. ബഹുമാനപ്പെട്ട സഹാബാക്കളോട് നബി തങ്ങൾ ചോദിക്കുകയാണ്, ഇദാ റഅയ്തുൽ മുൻകറ മഅറൂഫ, വെറുക്കപ്പെട്ട കാര്യങ്ങൾ, ഇസ്ലാമിൽ അനുവദിക്കപ്പെടാത്ത കാര്യങ്ങൾ അനുവദനിക്കപ്പെടുന്നതായിട്ട്, അനുവദനീയമായിട്ട് അംഗീകരിക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ, ഇസ്ലാം നിരോധിച്ച കാര്യങ്ങളെ ജനങ്ങൾ നെഞ്ചിലേറ്റുന്ന ഒരു കാലം വന്നാൽ, ഇസ്ലാം നിഷിദ്ധമാക്കിയവകളെ ഹലാലാക്കുന്ന അനുവദിക്കുന്ന കാലം വരികയും, ഇസ്ലാം ഹലാലാക്കിയ അനുവദിച്ച കാര്യങ്ങളെ ജനങ്ങളെ തിരസ്കരിക്കുന്ന നിഷേധിക്കുന്ന കാലവും വന്നാൽ, സ്വഹാബ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നബി തങ്ങൾ ചോദിച്ചപ്പോ, കാലു സഹാബാക്കൾ ചോദിക്കുകയാണ്, ഇന്ന ഹാദാല കൈനു യാ റസൂലല്ലാ, അങ്ങനെയൊക്കെ സംഭവിക്കുവോ നബിയേ, അങ്ങനെയൊക്കെ സംഭവിക്കുവോ നബിയേ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞു, നഅം വ അശദ്ദ മിൻഹു, ഇതിനേക്കാൾ കഠിന കഠോരമായ കടുപ്പമായത് സംഭവിക്കും സഹാബ. ജനങ്ങൾ എന്ന് പറഞ്ഞ ഇത് ഹറാമാണ്, ഇത് ചെയ്യരുത്, ഇത് ഇസ്ലാമിന് നിരക്കാത്തതാണ് എന്ന് ജനങ്ങളോട് പറഞ്ഞു നോക്കിയാൽ, ഉലമാക്കളെ അവരെ തള്ളിക്കളഞ്ഞിട്ട് അതിനെ അംഗീകരിക്കും അവർ. ഇപ്പൊ പന്ത് കളി കാണണ്ട, അല്ലെങ്കിൽ നമ്മൾ നിസ്കാരം കളഞ്ഞിട്ട് നിങ്ങൾ എന്റെ പിന്നാലെ പോവല്ലേ, നിങ്ങൾ ഇത്രയും ഫ്ലക്സ് അടിച്ചിട്ട് പൈസകൾ കളയില്ലെന്ന് പറഞ്ഞ ഉലമാക്കളെ സമസ്തയുടെ പണ്ഡിതന്മാർ പറഞ്ഞ ആരെങ്കിലും സ്വീകരിച്ച ഉടനെ കമന്റ് ഉലമാക്കെതിരെയാണ്. അതങ്ങനെയാണ് കാലഘട്ടം, അങ്ങനെയാണ് നബിസ്ലാസ്ലമ തങ്ങൾ പറഞ്ഞതായത്. ഇത് പുലരുന്ന പ്രവചനങ്ങളാണ്, ഹബീബായ തങ്ങളാണ് ഇത് പറഞ്ഞത്. ഇദാ റഅയ്തുൽ മുൻകറ മഅറൂഫ വൽ മഅറൂഫ മുൻകറ, നന്മ തിന്മയായി മാറുകയും തിന്മ നന്മയായി മാറുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം നിങ്ങൾ കണ്ടാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണമെന്ന് സ്വഹാബത്തിനോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സ്വഹാബത്ത് പറയുകയാണ്, ഇന്ന ഹാദാല കൈനു യാ റസൂലല്ലാഹ്, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന കാലം വരുമോ പ്രവാചകരെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അങ്ങനെയല്ല, അതിനേക്കാൾ കടുപ്പമുള്ളതാണ് സംഭവിക്കാൻ പോകുന്നത്. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇദാ തഖാ നിസാഉകും വഫത വഫസഖ ഫിതിയാതുകും കൈഫ ബികും, ഹബീബായ തങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും, പ്രതികരണം എന്തായിരിക്കും സ്വഹാബ, എപ്പോഴാണ് ഇദാ തഖാ നിസാഉകും, നിങ്ങളുടെ സ്ത്രീകൾ, നിങ്ങളുടെ തരുണികൾ, നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ പെമ്മക്കൾ, നിങ്ങളുടെ സഹോദരിമാർ, അവർ നടു റോഡിൽ അഴിഞ്ഞാടുന്ന ഒരു കാലഘട്ടം വന്നാൽ, അവർ പരസ്യമായി അവർ കൈകൊട്ടി പരസ്യമായി, അവർ ഓണത്തിന് പരസ്യമായി, ഉത്സവങ്ങൾക്ക് പരസ്യമായി അവർ അണിഞ്ഞൊരുങ്ങിയിട്ട് ചിലങ്കകൾ അണിഞ്ഞുകൊണ്ട് അവർ നൃത്തം ചവിട്ടുന്ന ഒരു കാലഘട്ടം നിങ്ങളുടെ മുന്നിലേക്ക് വന്നാൽ, വഫസഖ ഫിതിയാതുകും, നിങ്ങളുടെ ചെറുപ്പക്കാരായ യുവാക്കൾ അഴിഞ്ഞാടുകയും അഹങ്കരിക്കുകയും മദ്യത്തിന്റെയും മദിരാശികളുടെയും ലഹരിയിൽ മുങ്ങിത്താഴുന്ന ഒരു കാലഘട്ടം വന്നാൽ, കൈഫബിക്കും സഹാബത്തെ, നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചപ്പോ അത്ഭുതത്തോടെ ഫവസബ സൽമാൻ, സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടെ സഹാബത്തിന് നബി തങ്ങളോട് ചോദിക്കുകയാണ്, ഇന്നഹാല കൈനു യാ റസൂലല്ലാ, അവയക്കൂനു ദാലിക യാ റസൂലല്ലാ, അങ്ങനെയൊക്കെ സംഭവിക്കും
സംഭവിക്കുവോ നബിയേ, അങ്ങനെയൊക്കെ സംഭവിക്കുവോ നബിയേ. ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തെ കുറിച്ചല്ല പറഞ്ഞത്, നമ്മളൊക്കെ ആ കാലത്തിലേക്ക് നോക്കിയിട്ട് ഡാർക്കേജ് ഇരുണ്ട യുഗം എന്നൊക്കെ അല്ലേ ഞാൻ അടക്കം പ്രഭാഷണം നടത്തുന്നത്. പക്ഷേ ഇരുണ്ട യുഗം ഈ വർത്തമാന കാലഘട്ടത്തില് 21-ാം നൂറ്റാണ്ടല്ലേ സഹോദര. ആണും പെണ്ണും പരസ്യമായിട്ട് നട റോഡിൽ അഴിഞ്ഞാടുന്നതിനെതിരെ ഉലമാക്കൾ മിമ്പറിൽ നിന്ന് മെഹ്റാബിൽ നിന്ന് ഗർജിച്ചാൽ ആ ഉലമാക്കളെ നാണം കെടുത്തുന്ന കാലഘട്ടമല്ലേ? അങ്ങനെ ഒരു കാലം വന്നാൽ സഹാബത്തെ, നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നബിയുന ഹബീബുന റസൂലുള്ളാഹി ഞാനിപ്പോ ഓരോന്നോരോന്ന് ചോദിക്കുമ്പോൾ അങ്ങനത്തെ കാലഘട്ടം അല്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങളൊന്ന് മറുപടി പറയണം. ആണെങ്കിൽ ആണ് എന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പെണ്ണുങ്ങൾ ഇപ്പം ഡാൻസ് നൃത്തം ചവിട്ടിയില്ലേ, തലയിൽ തൊട്ട തട്ടൊക്കെ ഇട്ടു ഇല്ലേ, നമ്മള് പല പള്ളി തിരുപ്പള്ളി നല്ല തലയിൽ തട്ടവിട്ട് നല്ല മക്കനായിട്ട് ഒതുവും കൂടി എടുത്ത് കാണും, അതവോടുകൂടിയാണ് മക്കനായിട്ടിട്ട് പാട്ട് പാടി ഭയങ്കര തുള്ളിച്ചാട്ട് ഫേസ്ബുക്കിൽ വരട്ടെ വാട്സപ്പിൽ വരട്ടെ അതിന്റെ പിന്നാലെ ആടാൻ വേണ്ടി കുറെ ചെറുപ്പക്കാരോ ഹോ 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 കല്യാണ സദസ്സുകളിൽ ആണും പെണ്ണും ഒരുമിച്ച് ഹാ ഹാ ഹോ, നെഞ്ചെല്ലാം കടന്ന് എന്താ ആട്ടം, ദുബറെല്ലാം കടന്ന് എന്താ ആട്ടം, മൊത്തത്തിൽ ആട്ടത്തോടെ ആട്ടാണ്. ആർക്കെങ്കിലും സംസാരിക്കാൻ ചോദിക്കാണ്ടോ ആ ദുബറിന്റെ മാത്രം ഫോട്ടോ ഹൈലൈറ്റ് ചെയ്തിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇട്ട് കൊടുക്കും, അത് മാത്രം കടന്ന് ആടും ഇങ്ങനെ. അഹങ്കരിക്കുന്ന ഒരു കാലം വരുമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞതാണ്. അത് വന്നില്ലേ, ആണും പെണ്ണും ഒരുമിച്ച് ചേർന്നിരിക്കുകയും മടിയിലിരിക്കുകയും മടിയിൽ കിടത്തുകയും കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും പരസ്പരം റോഡിന്റെ സൈഡിൽ വെച്ച് വ്യഭിചരിക്കുകയും ചെയ്യുന്ന ഒരു കാലം വരുമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞെങ്കിൽ 21-ാം നൂറ്റാണ്ടില് ഈ വർത്തമാന കാലഘട്ടമല്ലേ അത്? ലാ തഖൂമുസ്സാ ഹത്താ യതഫാസദന്നാ ഹത്താ യതസാഫദന്നാസു തസാഫുദൽ ബഹായിമി ഫിത്തരീഖ്, ലോകം അസ്തമിക്കുകയേ ഇല്ല, ഈ സമുദായ മൃഗങ്ങളെ പോലെ നട റോഡിൽ അഴിഞ്ഞാടുന്ന ഒരു കാലഘട്ടം വരാതെ. ലാ തഖൂമുസ്സാ, ലോകം അസ്തമിക്കുകയേ ഇല്ല. അതുകൊണ്ടോ മൃഗങ്ങളെ പോലെ എന്ന് പറഞ്ഞാലും മൃഗങ്ങൾക്ക് ഇപ്പൊ എന്താ, അവർക്ക് ഇപ്പൊ ഔറത്തിന്റെ കാര്യം അവർക്ക് ശ്രദ്ധിക്കേണ്ടതില്ല. എനിക്ക് മുണ്ടുണ്ടോ നിക്കർ ഉണ്ടോ ബർമൂഡ ഉണ്ടോ എന്നൊന്നും അത് നോക്കേണ്ട കാര്യമില്ല. ഇതാണോ പെണ്ണാണോ അല്ലെങ്കിൽ പള്ളിയാണോ മദ്രസയാണോ, ഇത് ജനങ്ങൾ ജംഗ്ഷനാണോ, ജനങ്ങളുണ്ടോ, ജനവാസ കേന്ദ്രമാണോ, ഇതൊന്നും മൃഗങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. മൃഗങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ വന്നാൽ അത് എവിടാന്ന് വെച്ചാൽ അങ്ങോട്ട് ചാടിക്കയറില്ല തന്നെ. ഇത് മൃഗങ്ങളുടെ സ്വഭാവമാണെങ്കിൽ ഇതേപോലെ എന്റെ സമുദായം അധപ്പതിക്കുന്ന ഒരു കാലം വരും. ആ കാലം വരാതെ ലോകം അസ്തമിക്കൂല എന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു. അതുപോലത്തെ കാലം അല്ലേ വഴിയോരങ്ങളിൽ ഒരു ചെറുപ്പക്കാരിയെ ചേർത്ത് പിടിച്ച് ചുംബിക്കുന്ന, ആലിംഗനം ചെയ്യുന്ന, വ്യഭിചരിക്കുന്ന ഒരു കാലം വരാതെ ലോകം അസ്തമിക്കുകയില്ല സഹാബ. ഇത് കേട്ടപ്പോ സഹാബാക്കൾക്ക് അത്ഭുതമായി. അവയക്കൂനുദാലിക യാ റസൂലല്ലാ, അങ്ങനെയൊക്കെ സംഭവിക്കുവോ നബിയേ? അള്ളാന്റെ റസൂൽ പറഞ്ഞതാണിത്. ഇത് പറയുമ്പോ ഇത് ശരിയോ തെറ്റോ അല്ലെങ്കിൽ ഇങ്ങനെ ഇല്ല ഉസ്താദെ, ഈ
ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഈ വർത്തമാന കാലഘട്ടത്തിലുള്ള സംഭവമാണ് ഇത് ഞാൻ ഈ പറയുന്നത്. ഇത് സംഭവം ശരിയല്ലേ? വാ നാലാം മൈലോട്ട് വാ, വിദ്യാനഗറിലോട്ട് വാ, കാണിച്ചേരം വാ, നാലു മണി സമയത്ത് വാ, റെയിൽവേ സ്റ്റേഷനിലോട്ട് വാ, ബസ് സ്റ്റാൻഡിലേക്ക് വാ. ആണാണ് പെണ്ണാണ് കാണിച്ചു തരാന്നല്ല എന്റെ അർത്ഥം. റോഡ് സൈഡില്, റോഡിന്റെ സൈഡില് പരസ്യമായിട്ട്, പരസ്യമായിട്ട്, പരസ്യമായിട്ട് കെട്ടിപ്പിടിക്കാണ്, പരസ്യമായിട്ട് ചുംബിക്കാണ്. ആർക്കെങ്കിലും എതിർക്കാൻ പറ്റുമോ? വലാ യുഗയ്യറുഹു അഹദുൻ വലാ യുൻകിറു ദാലിക അഹദുൻ, ഒരാൾക്കും അതിനെ എതിർക്കാൻ സാധ്യമല്ല. അതിന് വിധങ്ങൾ പറഞ്ഞു, അതിന് വിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒരാൾക്കും ശരിയല്ലേ? നമ്മളെ കാണുമ്പോ എതിർക്കാൻ പറ്റുമോ? നമ്മൾ എതിർത്താൽ ഉസ്താദ് കാണുമ്പോ എതിർത്താ പറയും, ഉസ്താദ് എന്നെ പിടിക്കാൻ വന്നു എന്ന് പറയും, തീർന്നു. നമുക്ക് ഐ പി സി 212 നമ്മളകത്ത് കിടക്കേണ്ടി വരും, പിടിച്ചവൻ വെളിയിലും നമ്മളകത്തും. അതുകൊണ്ട് നമ്മൾ കണ്ടൂല. നമുക്ക് ഇതുപോലുള്ള സ്ഥലങ്ങൾ കിട്ടുമ്പോ അത് നമ്മൾ പറയാം, നമ്മുടെ ഹക്ക്, ആലിമികളുടെ ബാധ്യത എന്ന നിലയിൽ നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കുന്നു. അവര് സ്വീകരിക്കുന്നു, തിരസ്കരിക്കുന്നു, അത് അല്ലാഹു ആലം. നമ്മുടെ ബാധ്യതയാണിത്. ഇത് ശരിയല്ലേ? നബി തങ്ങൾ പറഞ്ഞതാണ്, പ്രവാചകന്റെ പുലരുന്ന പ്രവചനങ്ങൾ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി പറഞ്ഞതാണ്. പരസ്യമായിട്ട് എങ്ങനെ സംഭവിക്കൂന്ന്, തൂജദൽ മർഅത ജഹാരൻ നഹാരൻ തുൻകഹു വസ്തത്വരീഖ്. രാത്രി അല്ല കേട്ടോ, പാതിരാത്രി അല്ല കേട്ടോ, പകലിന്റെ വെളിച്ചത്തിലാണ് പരസ്യമായി നടു റോഡിലേക്കൊരു പെണ്ണിനെ കൊണ്ടുവന്ന് അവളോട് കെട്ടിപ്പിടിച്ച് ചുംബനം നടത്തുന്ന ഒരു കാലം ഈ സമുദായം കാണാതെ. ലാ തഖൂമുസ്സാ, ഈ ലോകം അസ്തമിക്കുകയില്ല സ്വഹാബാ, ലോകം അസ്തമിക്കുകയില്ല സ്വഹാബാ. അന്ന് ഘോര ഘോര പ്രഭാഷണങ്ങൾ നടക്കും. തുതവ്വലുൽ മനാബിറു, പ്രസംഗം ഭയങ്കരമായിട്ട് നടക്കും, വല്ല കുറവുണ്ടോ? വതുക്സറു സുഫൂഫു, പള്ളികളിൽ ഭയങ്കരമായിട്ട് ആള് കൂടും നിസ്കരിക്കാൻ. വഖുലൂബുഹും മുതബാഗില, ആ നമസ്കരിക്കാൻ വരുന്നവരുടെ കൽബുകൾ ക്രോധവും കോപവും കൊണ്ട് ജ്വലിക്കുമത്രേ. വൽ അൽസിനു മുഖ്തലിഫ, പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ അവരുടെ നാവുകളെല്ലാം വിഭിന്ന ഭാഷകളായിരിക്കും. വനവാലുഹും അൽഇഫാ, ആ നമസ്കരിക്കാൻ വന്നവരുടെ ലക്ഷ്യം അധികാരമാണ് കേട്ടോ, ഈ മസ്ജിദിന്റെ അധികാരമാണ് കേട്ടോ, അല്ലാഹുക്ക് വേണ്ടി നമസ്കരിക്കാൻ മസ്ജിദിൽ കൂടിയവരല്ല നബിയേ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉടനെ അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറയുകയാണ്, നഅം യാ സൽമാൻ, അങ്ങനെയൊക്കെ സംഭവിക്കും സൽമാൻ. ഇന്ദദാലിക, ആ കാലഘട്ടത്തിൽ, ആ സാഹചര്യത്തിൽ ഓർക്കണേ, എന്റെ സമുദായത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് കൗമുൻ ഒരു വിഭാഗമാണ്, ജുസസുഹും ജുസസുന്നാസ്, അവരുടെ ശരീരം മനുഷ്യന്റെ ശരീരം പോലെയാ. വഖുലൂബുഹും ഖുലൂബു ശയാത്തീൻ, അവരുടെ കൽബുകൾ പിശാചിന്റെ കൽബുകളാണ്. ഇൻതകല്ലമൂ, അവർക്കെതിരെ നിങ്ങൾ സംസാരിച്ചാൽ, ഖതലൂഹും, തട്ടിക്കളയും കേട്ടോ. വഇൻ സകതൂ, ഇനി മിണ്ടാതെ നിങ്ങൾ കഴിഞ്ഞാലോ, ഇസ്തബാഹൂഹും, ആ നിയമങ്ങൾ അതിന്റെ പിന്നാലെ അവരത് പാസാക്കും.